ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആണ് റെക്കോർഡ് സെഷൻ ആണ് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ക്യു എൻ എ സെഷൻ ആണ് അഞ്ച് എപ്പിസോഡുകളാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് അതിലെ ആദ്യ പാട്ടിൽ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന്റെ ചില ചോദ്യങ്ങൾ ആൻസർ ചെയ്തുകൊണ്ട് തുടങ്ങാം വെൽക്കം ടു ദ ഷോ സോ ഫ്രണ്ട്സ് നേരത്തെ പറഞ്ഞതുപോലെ ഫ്രീക്വൻ്റ് ആസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എഡ്യൂക്കേറ്റഡ് ചാനലിൽ വന്ന പല ചോദ്യങ്ങൾ വച്ചിട്ടാണ് ഈ അഞ്ച് എപ്പിസോഡുകൾ തയ്യാറാക്കിയിട്ടുള്ളത് ആദ്യത്തെ എപ്പിസോഡിൽ ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ് ബി സി എ യുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നിട്ടുള്ളത് ആൽഫിൻ ബിനുവിൽ നിന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് എന്ന പോലെ ബി സി എ ഏതാണ് എന്നുള്ളതാണ് സോ അദ്ദേഹത്തിന്റെ ചോദ്യം വൺലൈൻ ചോദ്യമാണ് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് എന്ന ഒരു ഉണ്ട് അതുപോലെ ബി ടെക് ഉണ്ട് അതുപോലെ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ഉണ്ട് അങ്ങനെ പല പേരുകൾ അറിയപ്പെടുന്ന ഡിഗ്രികളുണ്ട് ബാച്ചിലർ ഓഫ് ആർട്സ് ഉണ്ട് കോമേഴ്സ് ഉണ്ട് അതുപോലെ എന്താണ് ബി സി എ എന്നുള്ള അറിയാൻ ശ്രമമാണ് സോ അതിനുള്ള ഒരു ഉത്തരമാണ് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ബി സി എ എന്നുള്ളത് മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന അണ്ടർ ഗ്രാജുവേഷൻ പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു യു ജി ലെവലിലുള്ള ഡിഗ്രി കോഴ്സാണ് തീർച്ചയായും ഒരു ടെക്നിക്കൽ കോഴ്സാണ് അതുകൊണ്ട് തന്നെ ബി സി എ കണ്ടക്ട് ചെയ്യുന്ന കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന കോളേജുകളും യൂണിവേഴ്സിറ്റികളും എ ഐ സി ടി അപ്രൂവ്ഡ് ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഇവിടെ കോർ സബ്ജക്ട്സ് ആയിട്ട് വരുന്നത് ഡാറ്റാ സ്ട്രക്ചേഴ്സും ഡാറ്റാബേസ് സിസ്റ്റംസും കമ്പ്യൂട്ടർ നെറ്റ്വർക്സും ഒക്കെയാണ് കൂടാതെ ബി സി എ എന്നുള്ളത് സെമസ്റ്റർ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു കോഴ്സാണ് അതായത് ഓരോ വർഷവും രണ്ട് സെമസ്റ്റർ വീതം സോ മൊത്തത്തിൽ ആറ് സെമസ്റ്റർ ഉണ്ടാക്കും ഇനി അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത് രഞ്ജിത്ത് രാമിൽ നിന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ബി എച്ച് എസ് സി പഠിച്ചവർക്ക് കമ്പ്യൂട്ടർ സയൻസ് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യമാണ് അതുപോലെ തന്നെ പല ചോദ്യങ്ങളും വന്നിരുന്നു അതായത് ഹ്യൂമാനിറ്റീസ് പ്ലസ് ടുവിൽ പഠിച്ച കുട്ടികൾക്ക് കോമേഴ്സ് പഠിച്ച കുട്ടികൾക്ക് പ്ലസ് ടുവിൽ ഇങ്ങനെ സയൻസിൽ നിന്ന് മാറി മാത്തമാറ്റിക്സ് ഇല്ലാത്ത ഒരവസ്ഥയിലുള്ള കുട്ടികൾക്ക് ബി സി എ പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇതിനുള്ള ആൻസർ എന്നുള്ളത് മിക്കവാറും യൂണിവേഴ്സിറ്റികളും ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ് ചില യൂണിവേഴ്സിറ്റികൾ മാത്തമാറ്റിക്സ് പഠിച്ച കുട്ടികൾക്ക് മാത്രമേ ബി സി എ പഠിക്കാനുള്ള അവസരം നൽകുന്നുള്ളൂ അതുപോലെ തന്നെ ചില യൂണിവേഴ്സിറ്റികൾ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് അതായത് ബി സി എം പഠിച്ച കുട്ടികൾക്ക് മാത്രമേ ബി സി എ അഡ്മിഷൻ നേടാൻ പാടുള്ളൂ എന്ന ഒരു കണ്ടീഷൻ കൂടി വെക്കാറുണ്ട് സോ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് യൂണിവേഴ്സിറ്റി ടു യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡൻ്റ് ആണ് ഏതായിരുന്നാലും ഹ്യൂമാനിറ്റീസും കോമേഴ്സും പ്ലസ് ടുവിൽ പഠിച്ച കുട്ടികൾക്ക് അഡ്മിഷൻ നേടാനുള്ള സാഹചര്യം പല യൂണിവേഴ്സിറ്റികളും ഉണ്ട് എന്നുള്ളതാണ് അതുതന്നെയാണ് ബി സി എ ഒരു യു എസ് പി യുണീക്ക് സെല്ലിംഗ് പോയിൻ്റായി മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് ഹ്യൂമാനിറ്റീസും കോമേഴ്സും പഠിച്ച കൂട്ടുകാർക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലേക്കും കമ്പ്യൂട്ടർ ടെക്നോളജിയിലേക്കും വരാനുള്ള ഒരു സാഹചര്യവും ഒരു അവസരവും നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് ശതമാനം അഗ്രിഗേറ്റ് മാർക്ക് നിങ്ങളുടെ പ്ലസ് ടുവിൽ വേണം എന്നുള്ള ഒരു കണ്ടീഷൻ കൂടി ഇവിടെയുണ്ട് സോ ഫ്രണ്ട്സ് ഇതാണ് ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിലെ രണ്ട് ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ബി എന്താണ് ബി സി ഏതൊക്കെ കോഴ്സുകൾ പ്ലസ് ടുവിൽ പഠിച്ച കൂട്ടുകാർക്കാണ് ചെന്നെത്താൻ പറ്റുക എന്നുള്ള ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഇനിയും ചോദ്യങ്ങളുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിലിടുക അതിനുള്ള ആൻസർ ലൈവ് സെഷനിലോ അതായത് ഞായറാഴ്ചകളിൽ രാത്രി ഒമ്പതേ കാലിന് നമ്മുടെ ലൈവ് സെഷനുണ്ട് ആ ലൈവ് സെഷനിലോ അല്ലെങ്കിൽ നമ്മുടെ റെക്കോർഡ് ക്വസ്റ്റിൻ ആൻസർ സെഷനിലോ ലഭിക്കുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ ക്രീട്ടി